ഇന്നൊരു ബ്രെഡ് പക്കോട ഉണ്ടാക്കിയാലോ, നല്ല ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് പക്കോട. ഇത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നതാണ്. നല്ല ചീസൊക്കെ വെച്ചിട്ട് നല്ല യമ്മി ആയിട്ടുള്ള ഒരു ബ്രെഡ് പക്കോട ഉണ്ടാക്കാം. നമുക്ക് കിച്ചണിലേക്ക് പോവാം. നമുക്ക് ഈസി ആയിട്ടൊരു ബ്രെഡ് പക്കോട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബ്രെഡ് വേണം, ഉരുളക്കിഴങ്ങ്, സവോള പൊടിപൊടിയായിട്ട് കൊത്തി അരിഞ്ഞതാണ്, ബിൻ ചട്നി വേണം, ടൊമാറ്റോ സോസ് വേണം, കടലമാവ് വേണം, കോൺഫ്ലവർ, കുരുമുളക് പൊടി, ചാട്ട് മസാല, ഉപ്പ്, ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള എണ്ണ, മാവ് മിക്സ് ചെയ്യാനുള്ള വെള്ളം. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ ഒരു മിക്സ് റെഡിയാക്കാം. ഇത് നമ്മൾ പുഴുങ്ങി ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങാണ്. അത് ഒരു രണ്ട് ഉരുളക്കിഴങ്ങുണ്ട്. ഇത് ആദ്യം വരും ഒരു വലിയ ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പൊടിപൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. ഇത് ഒരു സവാളയാണ്, രണ്ട് ഉരുളക്കിഴങ്ങിന് ഒരു സവാളയാണ്. ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ ചാട്ട് മസാല ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് ആ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബ്രെഡിലേക്ക് തേച്ച് കൊടുക്കാം. ഉപ്പും എരിവും പാകമാണോന്ന് നോക്കണം കേട്ടോ. നമുക്കൊരു ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് ബ്രെഡ് സ്ലൈസിലേക്ക് ഈ മിൻ ചട്നി അപ്ലൈ ചെയ്ത് കൊടുക്കാം. മിൻ ചട്നിയുടെ മുകളിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് വെച്ച് കൊടുക്കാം. ഇനിയും നമുക്ക് വേറൊരു ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് നമുക്ക് ഈ ടൊമാറ്റോ സോസ് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഈ സ്ലൈസ് കൊണ്ട് നമുക്ക് മറ്റേ ആദ്യം നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് വെച്ച സ്ലൈസിനെ കവർ ചെയ്യാം. ഇതാ ഇപ്പോൾ ഒരു സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഇപ്പൊ ഇതാ ബ്രെഡ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മുക്കി പൊരിക്കാനുള്ള ബാറ്റർ റെഡിയാക്കാം. ബാറ്റർ റെഡിയാക്കാൻ വേണ്ടത് ആദ്യം കടലമാവ് വേണം. കടലമാവിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ കോൺഫ്ലവർ. ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി വെച്ചിട്ട് ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇതിൽ ബ്രെഡ് പീസസ് മുക്കി വറുത്തെടുക്കാം. ഓയില് ചൂടായിട്ടുണ്ട്. ഞാനപ്പോൾ എൻ്റെ മോന് ചീസ് ഇഷ്ടമായതുകൊണ്ട് ഞാനൊരു രണ്ട് സ്ലൈസിലേക്ക് ചീസും കൂടി വെച്ചു കൊടുക്കുകയാണ്.
കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ചീസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ. നമുക്ക് ബാറ്ററിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് പീസ് ഒരുമിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് ആയിട്ടുണ്ട്, നമുക്ക് മറ്റു സൈഡിലേക്ക് പതുക്കെ മറിച്ചു കൊടുക്കാം. രണ്ട് സൈഡും ഒരേപോലെ ഫ്രൈ ആയിട്ട് വരണം. നന്നായിട്ട് ഫ്രൈ ആയി വരട്ടെ. അധികം ബ്രൗൺ ആയി പോവരുത്, ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വന്നാൽ മതി. ഇത് ഫ്രൈ ആയിട്ടുണ്ട്, നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് എടുത്ത് മാറ്റാം എണ്ണ പോവാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള ബ്രെഡ് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ബ്രെഡ് പക്കോട റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ടൊമാറ്റോ സോസിന്റെ കൂടെ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഞാൻ ചീസ് വെച്ചതും ചീസ് ഇല്ലാത്തതും പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് കഴിക്കുക, കമന്റ്സ് ഒക്കെ ഇടുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.